സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം കേരളത്തിൽ മതധ്രുവീകരണത്തിന് സി പി എം ശ്രമിക്കുന്നുവെന്നാണ് പി എം എ സലാമിന്റെ ആരോപണം മതന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ച് നേട്ടമുണ്ടാക്കാനാണ് സി പി എമ്മിന് ശ്രമമെന്നും സലാം വിമർശനമുന്നയിച്ചു മലപ്പുറത്ത് വാർത്താസമ്മേളനത്തില് സംസാരിക്കവെയായിരുന്നു സി പി എമ്മിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ സലാം നടത്തിയത് ലവ് ജിഹാദ് ഉണ്ടെന്ന ജോർജ്ജൻ തോമസിന്റെ വാക്കുകൾ മതധ്രുവീകരണത്തിനുള്ള സി പി എം ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഡിവൈഎഫ്ഐ നേതാവ് ഷെജിനും ജോയിസിനെയും തമ്മിലുള്ള വിവാഹം വിവാദമായ സാഹചര്യത്തിൽ ലവ് ജിഹാദ് ആരോപണവുമായി സി പി എം നേതാവ് ജോർജൻ ജോസഫ് രംഗത്തെത്തിയിരുന്നു ഡിവൈഎഫ്ഐ ഭാരവാഹി ഷെജിനും പങ്കാളി ജോയിസിനെയും വിവാഹിതരായത് കോടഞ്ചേരിയിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായതാണ് കന്യാസ്ത്രീകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയുമുണ്ടായി ഈ സാഹചര്യത്തിലാണ് വിവാദ പരാമർശവുമായി ജോർജൻ ജോസഫ് രംഗത്തെത്തിയത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നായിരുന്നു സി പി എം മുൻ എം എൽ എ ജോർജൻ തോമസിന്റെ വിവാദ പരാമർശം ഷിജിന്റെ നടപടി സമുദായങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാവാൻ ഇടയാക്കുമെന്നും ജോർജ് ആരോപിച്ചു കൂടാതെ ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന് പാർട്ടി രേഖകളിൽ എന്നും ജോർജ് ആഞ്ഞടിക്കുകയുണ്ടായി ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും അടക്കമുള്ള സംഘടനകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥിനികളെ ലൌ ജിഹാദിൽ കൊടുക്കുന്നുണ്ട് എന്നും ജോർജൻ തോമസ് ആരോപിച്ചിരുന്നു എന്നാൽ ഡിവൈഎഫ്ഐ ഇതിനെ തള്ളിക്കൊണ്ടാണ് രംഗത്തെത്തിയത് ജോർജൻ ജോസഫിൻ്റെ ഇത് വെറും നാക്കയാണെന്നും ലവ് ജിഹാദ് എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നുമായിരുന്നു ഡി നൽകിയ വിശദീകരണം സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്ററും സ്പീക്കർ എം പി രാജേഷും ഈ പ്രസ്താവനയെ എതിർത്തുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പരസ്യമായി സമ്മതിക്കാൻ തയ്യാറായ ശ്രീ ജോർജൻ തോമസിന് ഇനി എത്രനാൾ പാർട്ടിയിൽ തുടരാനാവുമെന്ന് കണ്ടറിയണമെന്നായിരുന്നു ഈ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഒന്നുകിൽ അദ്ദേഹം പറഞ്ഞത് മാറ്റി പറയേണ്ടി വരും അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരും ഇങ്ങനെയായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം സുരേന്ദ്രന്റെ വാക്കുകൾ അർത്ഥവത്താക്കിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞ വാക്ക് നിന്ന നിൽപ്പിൽ മാറ്റിക്കൊണ്ടാണ് ജോർജ്ജം ജോസഫ് മറുകണ്ണം ചാടിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്നു ലൌ ജിഹാദ് എന്നൊന്നില്ല എന്നും താൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു എന്നുമാണ് എന്നാൽ ജോർജ്ജം ജോസഫിന്റെ ഇത് വെറും ഒരു നാക്കപ്പെടിയായി കാണാനാവില്ല എന്നാണ് പി എം എ സലാം വ്യക്തമാക്കുന്നത് ഉത്തരേന്ത്യയിൽ ബി ജെ പി ലൌ ജിഹാദ് എന്ന പരാമർശം ഉയർത്തുമ്പോൾ കേരളത്തിൽ സി പി എം ഈ വാദം പിന്തുടർന്ന് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാർട്ടി സമ്മേളനത്തിൽ ലവ് ജിഹാദിനെ പറ്റി ചർച്ച ചെയ്തു എന്നും പാർട്ടി രേഖയിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞതിൽ സി പി എം സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലവ് ജിഹാദ് എന്ന പ്രയോഗത്തിന് ഉത്തരേന്ത്യയിൽ പ്രചാരണം കൊടുത്തത് സംഘപരിവാറാണ് എന്നാൽ കേരളത്തിൽ അതിന് നേതൃത്വം കൊടുത്തത് സഖാവ് വി എസ് ആണെന്നും സലാം പറയുന്നു കേരളത്തിലെ പ്രബല ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ കാലങ്ങളായുള്ള സൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമം ആര് തന്നെ നടത്തിയാലും കേരളീയ സമൂഹത്തിന് അത് പൊറുക്കാനാവില്ല എന്നും സലാം കൂട്ടിച്ചേർത്തു ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ടത് അല്ലാതെ വിദ്വേഷം വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കരുത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിൽ നിന്ന് ഇങ്ങനെയൊരു പ്രയോഗമുണ്ടായപ്പോൾ കേരളീയ സമൂഹം ഞെട്ടിത്തെരിച്ചു പോയിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ചുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്നും സലാം ആവശ്യപ്പെട്ടു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആരോപണവിധേയനായ മുൻ എം എൽ എ കെ എം ഷാജി യഥാർത്ഥത്തിൽ നിരപരാധിയാണെന്നും അദ്ദേഹത്തിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും സലാം ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു കെ എം ഷാജിക്കെതിരായ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നേതാക്കളെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഇതിന് സംസ്ഥാന സർക്കാർ ഒത്താശ നൽകുകയാണ് എന്നും സലാം ആരോപിച്ചു